ഇതൊക്കെ ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനാരെ കണ്ടോളൂ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കും. ഓ, ചന്ദ്രനായുടെ വരവ് കങ്ങനെ അന്ന് ഒഴിച്ച് കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടിന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടെ പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ പിന്നെ പത്മിനി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഒവ്, മേനോജിട്ട് ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജീവിക്കണേ. പരിപാടികൾ അടിമുടി മാറുക, പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ. അതിനല്ല, കോഴിപ്പറമ്പം തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോടെ കളിച്ചേ ഓട്ടം തുള്ളൽ, മൂന്നാനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്തോ ഞെട്ടിയോ 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 ഞെട്ടണ്ട, വരുന്നേള്ളൂ. പ്രതിഭ ആശ്ലപ്പിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടെന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ, അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്ന വിചാരിച്ച്? ജൂനിയർ യേശുദാസ് ഞെട്ടി. ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുവാസനൊക്കെ കേമന. യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. എന്റെ ഗുരുത്താണോ അതോ കാരണവുമാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാണ്ടിയും കിട്ടാണ്ടിയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവതി തമ്പുരാട്ടൻ മോളില്ലേ, അതാ അസലായിട്ട് പാടുന്ന കേട്ടു. ആ കുട്ടി 8 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചല്ലേ. ശാസ്ത്രീയം വേണം, ശാസ്ത്രീയം വേണം, എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്കാ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇനി ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഒരുട്ട ആഭാസല്ലേ. ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട, ഭഗവാനുള്ള ഒരു നേർച്ചയായിട്ട് അങ്ങടാ കരുതുക. എന്താ പറയുന്നേ? അതെ അതെ, ഈ വരുന്ന മൂപ്പരുണ്ടല്ലോ ഈ യൂണിയൻ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ട്. എന്നാലും ക്രിസ്ത്യാനി അല്ലേ? ഇത് ജൂനിയർ യേശുവാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം പറ്റുക അല്ലേ പരമേശ്വരനേരെ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം, എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ, ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമാ കണ്ടി എടുക്കുക, കാലിലങ്ങോട്ട് വീഴുക. അത്രക്ക് വേണോ? ആ ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടറെ കാലല്ലേ, എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. കഴുതക്കാലം പിടിക്കാവും അല്ലേ നേരെ? തമ്പുരാട്ടി, ഒരുമിച്ചൊരു പാട്ടും കുളി, ഇനി കിടപ്പോടി ഒരുമിച്ചാവോ? വേഗം കുളിച്ചു വരൂ, നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു. രാധേ, രാധേ, എന്നെ കണ്ടത് എന്തിനാ ആളുകൾ വന്നെന്നറിയോ? ഞാനിങ്ങനെ അറിയാ, ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പാടാൻ പോണു. ഗാനഗന്ധർവൻ ജൂനിയർ യേശുദാസിന്റെ കൂടെ. പിന്നെ നോണ, യേശുദാസ് അല്ലേ നമ്മുടെ അമ്പലത്തിൽ വന്ന് പാടാൻ പോണത്? യേശുദാസ് അല്ലടി, ജൂനിയർ യേശുദാസ് ശശികുമാർ. യേശുദാസിനെ പോലെ തന്നെ പാടുത്രേ. ഉവ്വ, അത് വിശ്വസിക്കാൻ കുട്ടി ഇത്ര മണ്ടയായിപ്പോയല്ലോ. യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റിയാ? അതുണ്ടല്ലോ, ഗന്ധർവൻ മനുഷ്യജന്മ എടുത്തതാ. എന്നിട്ട് പെങ്ങാണ്ടെന്നൊരു ശശികുമാർ കേറി വന്നിരിക്കുന്നു. താൻ പാടുന്നു പറഞ്ഞിട്ട് എന്താ പറഞ്ഞു? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടക്ക്. അത് ശരിയാ. ഈ ജൂനിയർ യേശുദാസ് ഒന്നും വരാൻ പോണില്ല, വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? ഉമ്മായത്തിൽ വീണ പോലെയുണ്ട്.
ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ മെമ്പറാ. പാടും. ഹലോ ഹലോ. കണ്ണാടി കൂടി ഉള്ളടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നം എന്ന് തോന്നുന്നു. ട്രെയിനിൽ എ സി തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ? അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ല സ്ഥലം, അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് കാറില് പാലക്കാട് വന്നു. പാലക്കാടുന്ന് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയേ. യാവാടെ, ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ കാര്യം. പറയണ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിലാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മെനോൻ സാറിന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും? സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ, കൃഷ്ണ രക്ഷിച്ചു, ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദര താടിയുണ്ട്. അത് ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ 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 വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ ആ കോലോത്തെ. ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഓ, ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ട് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഒരു കാര്യം ചെയ്യ, തമ്പുരാട്ട് ഒന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്, എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാറ് ഞാൻ ഉണ്ടാക്കിച്ചേരാം. ചുക്കും കുരുമുളകും അയിമോദകവും ഇരട്ടി മതിൽ കിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി തൊണ്ടണ്ടല്ലോ. കുയിൽനാഥാവും കുയിൽനാഥം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ.